ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ജേണിയുടെ 17-ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാ ഫുഡും കഴിച്ചുകൊണ്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണിത്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. മറ്റു ഡയറ്റ് പ്ലാനുകളെ പോലെ ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചും ചിലത് മാത്രം കഴിച്ചുകൊണ്ടും ചെയ്യുന്ന ഒരു ഡയറ്റല്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാവിധ പോഷകങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഹാര രീതി നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാവുന്നതാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, നിങ്ങൾ വെയ്റ്റ് ലോസിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഡയറ്റിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെനു എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് കുടിച്ചിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അതിനുശേഷം അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിന് അനുയോജ്യമായിട്ടുള്ള ഏത് എക്സസൈസും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡയറ്റിൻ്റെ കൂടെ നിങ്ങൾ വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങളെ വെയിറ്റ് കുറയുന്നതായിരിക്കും. വ്യായാമം ചെയ്യുമ്പോൾ അര മുതൽ മുക്കാൽ മണിക്കൂർ വരെ ചെയ്യുക കേട്ടോ. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുള്ളത് ഒരു എഗ്ഗും ഒരു ബനാനയാണ്. ബനാന എന്ന് പറയുമ്പോൾ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ബോയിൽ ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പഴയെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ പ്ലേറ്റ് അറേഞ്ച് ചെയ്യാൻ. അതിനുശേഷം 10:30 ആവുന്ന സമയത്ത് ഒരു ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ലഞ്ചിന് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റൈസ്, കുറച്ച് ചെമ്മീൻ കറി എടുത്തിട്ടുണ്ട്, പിന്നെ തൈര്, കുറച്ച് സലാഡും എടുത്തിട്ടുണ്ട്. സലാഡായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുക്കുംബറാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഭക്ഷണം എടുക്കുന്ന സമയത്ത് അളവ് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എപ്പോഴും നമ്മൾ പ്ലേറ്റ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം റൈസ് എടുക്കാൻ. 5 മണിയൊക്കെ ആവുന്ന സമയത്ത് ഇതുപോലെ ചായയും ഒരു റസ്കും എടുത്തിട്ടുണ്ട്. ഡിന്നറിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ചപ്പാത്തിയും കുറച്ച് ഗ്രീൻ പീസ് കറിയാണ്. ഡിന്നർ കഴിക്കുന്ന സമയത്ത് 7 മണിക്ക് മുന്നേ തന്നെ കഴിച്ച് അവസാനിപ്പിക്കുക. ഇനി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ 1 ഗ്ലാസ് പാല് കുടിക്കാവുന്നതാണ്. പാടെ നീക്കിയ പാൽ വേണം ഉപയോഗിക്കാൻ. പിന്നെ ഡയറ്റിൻ്റെ സമയത്ത് നന്നായി വെള്ളം കുടിക്കാനും ഉറങ്ങാനും മറക്കരുത്. 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കാവുന്നതാണ്. പിന്നെ ആരും തന്നെ പകുതി വെച്ച് ഡയറ്റ് സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വെയ്റ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.